Kannan B.S. Yes. Basil. Yes. Ramesh U.L. Yes. Uday Kumar. Yes. Deepesh. നാലഞ്ച് വർഷക്കാലമായി തുടർച്ചയായി കേരളത്തിന് വേണ്ടി ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ജിസൺ ജോസഫ്, അതുപോലെ തന്നെ രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. ഇത്തവണ അടുത്ത മാസം ഓഗസ്റ്റ് മാസം 23rd ബിരായിൽ വെച്ച് നടക്കുന്ന ദേശീയ പഞ്ചവർഷീയ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഷിബിയും ജിസണും. ഞാൻ അവന്റെ കൈ വെച്ചു കൊടുത്ത് സാറ് എന്റെ നിക്കല അവിടെ ഏത് ഇവിടെ നിക്കലേ അങ്ങനെ പറ്റും സാറ് കാണിച്ചതോ ഞാൻ കാണിച്ചു കൊടുത്തോ അവന്റെ അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയല്ല പിടിക്കണത് അങ്ങനെയല്ല സാർ ഇത് മത്സരത്തിൽ പങ്കെടുക്കുന്ന കായികങ്ങൾ റെഡി അല്ലെങ്കിൽ നോട്ട് റെഡി എന്നുള്ള രണ്ട് വാക്കുകളല്ലാതെ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാൻ പാടില്ല. ഒന്നിനും റെഡി പറയാം അല്ലെങ്കിൽ നോട്ട് റെഡി പറയാം. ആദ്യ മത്സരത്തിൽ ടീം വിജയിച്ചിരിക്കുന്നു. ആദ്യമായി ഡിസംബർ മത്സരത്തിൽ പരാജയം, അതുകൊണ്ട് ബെസ്റ്റോറിയാണ് മത്സരം. ഒരു റൗണ്ട് കൂടി മത്സരമുണ്ടായിരിക്കുന്നു, കാരണം രണ്ട് പേര് പ്രാവശ്യം പരാജയപ്പെട്ടാൽ മാത്രമേ മത്സരത്തിൽ പുറത്താവുകയുള്ളൂ. ഡിസൺ ആദ്യമായിട്ടാണ് മത്സരത്തിൽ പരാജയപ്പെടുന്നത്. ആ
അടുത്ത മത്സരം ഹരി കെ എം വേഴ്സസ് ജഡ്ജസ് കെ എസ് കൊച്ചിൻ ടീം തയ്യാറായി നിൽക്കുക. ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത് ഹരി കെ എം ആൻഡ് ജഡ്ജസ് കെ എസ്
Bridget B and Bijan Tayaran Nilka, and the session Justin KS and Turan. Justin KS and Turan Tayaran Nilka. Arun Rajna, first round by Levichitunda, Arun Raj. വിജയശിന് വിജയം, അജിത്തിന് പരാജയം. ലൂസേഴ്സ് പൂളിൽ നിന്നുള്ള രണ്ടാം റൗണ്ട് മത്സരങ്ങളാണ് രഞ്ജി തയ്യാർ ഓഫ് ലൈഫ് ജിം വേഴ്സസ് ബേസിൽ ഓഫ് എറണാകുളം ജിം. ഇതിൽ തോൽക്കുന്ന വ്യക്തി മത്സരത്തിൽ നിന്നും പുറത്താകുന്നതായിരിക്കും. തോൽക്കുന്നയാൾ ഈ മത്സരത്തിൽ നിന്നും പുറത്താകും. അടുത്ത മത്സരത്തിനായി ബിജിൻ ടി പി ഓഫ് കൊച്ചിൻ ജിം വേഴ്സസ് ടെറൻ ഓഫ് ഇന്റർനാഷണൽ ജിം. അടുത്ത മത്സരം ബിജു വർഗീസ് വേഴ്സസ് അജിത് പിയ. ആദ്യ മത്സരം കണ്ണൻ വി എസ് വേഴ്സസ് അരുൺ രാജ്. അജിത്തിന്റെ വിജയം. അടുത്ത മത്സരം രാജേഷ് യു വി വേഴ്സസ് ദീപ്തേഷ് ഓഫ് എവല്യൂഷൻ ജിം. കണ്ണന് വിജയം. രാജേഷ് ഓഫ് എവല്യൂഷൻ കാലിക്കറ്റ്. Thank you.
55 കിലോഗ്രാം വിഭാഗത്തിലെ മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ 62.5 കിലോഗ്രാം വിഭാഗത്തിലെ മത്സരം നടക്കുന്നതായിരിക്കും. അടുത്ത മത്സരം അരുൺ രാജ് വേഴ്സസ് ദീപ്തേഷ്. അടുത്ത മത്സരം അരുൺ രാജ് വേഴ്സസ് ദീപ്തേഷ് ഓഫ് കാലിക്കറ്റ്. ശരിയല്ലേ? അരുൺ രാജ് വേഴ്സസ് ദീപ്തേഷ്. അടുത്ത മത്സരം പ്രജിത് വി വേഴ്സസ് Justin KS. തുടർച്ചയായി രണ്ട് ഫൗൾ ലഭിക്കുന്ന വ്യക്തി മത്സരത്തിൽ നിന്നും പുറത്താവുന്നതായിരിക്കും. അടുത്ത മത്സരം പ്രജിത് വി വേഴ്സസ് ജസ്റ്റിൻ കെ എസ്. അടുത്ത മത്സരം പ്രജിത് വി ഓഫ് ഇന്റർനാഷണൽ ജിം വേഴ്സസ് ജസ്റ്റിൻ കെ എസ് ഓഫ് എറണാകുളം ജിം. സ്റ്റോപ്പ് ഇറ്റ്. ആദ്യ മത്സരം കണ്ണൻ വി എസ് വേഴ്സസ് വിജേഷ് പി വി. അടുത്ത മത്സരം വിന്നേഴ്സ് സ്കൂളിൽ നിന്നുള്ള മത്സരം കണ്ണൻ വി എസ് ഓഫ് യൂണിവേഴ്സിറ്റി ഇടുക്കി വേഴ്സസ് ബിജീഷ് പി വി ഓഫ് ലൈഫ് ജിം എടപ്പള്ളി. അടുത്ത മത്സരം രാജേഷ് യു എൻ വേഴ്സസ്
രണ്ട് ദേശീയ താരങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. രണ്ടുപേരും പല പ്രാവശ്യം കേരളത്തിന് വേണ്ടി ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തുള്ള വ്യക്തികളാണ്. കണ്ണന് വിജയൻ, വാശിയേറിയ മത്സരം. കാലിക്കറ്റിന്റെ രാജേഷും തൃച്ചൂരിന്റെ ഹരിയും തമ്മിൽ അടുത്ത മത്സരം. ലൂസേ സ്കൂളിൽ നിന്നുള്ള മത്സരമാണ്. ആദ്യ മത്സരം രഞ്ജിത്ത് എ ആർ വേഴ്സസ് അജിത് പി ആർ. മൂലം റഫറി അവരുടെ കൈകൾ തമ്മിൽ കൂട്ടിക്കെട്ടിപ്പിടി. ഇന്നിവിടെ നടക്കുന്ന 8 ക്ലാസുകളിലെയും ഫൈനൽ മത്സരങ്ങൾക്ക് ശേഷം ബെസ്റ്റ് ആംബൻഡർ പട്ടത്തിന് വേണ്ടിയുള്ള മത്സരവും ഉണ്ടായിരിക്കുന്നതാണ്. 8 വിജയികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബെസ്റ്റ് ആംബൻഡർ ഈ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും ശക്തമായ കൈയുടമയെ കണ്ടെത്താനുള്ള മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. രാജേഷിന് പരാജയം. നടന്നുകൊണ്ടിരിക്കുന്നത് ലൂസേ സ്കൂളിൽ നിന്നുള്ള രണ്ടാം മത്സരം, ദീപ്തേജ് ഓഫ് കാലിക്കറ്റ് വേഴ്സസ് ജസ്റ്റിൻ കേസ് ഓഫ് എറണാകുളം ജിം. അടുത്ത മത്സരത്തിനായി ബിജേഷ് പി വി ഓഫ് എടപ്പള്ളി ലൈഫ് ആൻഡ് രാജേഷ് യുവൻ ഓഫ് കാലിക്കറ്റ് തയ്യാറായി നിൽക്കുക. അടുത്ത മത്സരം ബിജേഷ് പി വി വേഴ്സസ് രാജേഷ് യുവൻ. ജസ്റ്റിന് വിജയം. അടുത്ത മത്സരം വിജേഷ് പി വി വേഴ്സസ് രാജേഷ് യുവൻ. കാലിക്കറ്റിന്റെ രാജേഷും ഇടപ്പള്ളിയുടെ വിജേഷും തമ്മിലാണ് മത്സരം. അടുത്ത മത്സരം വിന്നേ സ്കൂളിൽ നിന്നുള്ള മത്സരമായിരിക്കും.
പരിചയ സമ്പന്നരായ രണ്ട് പഞ്ചഗുസ്തി താരങ്ങൾ വിജയശ്രീ വിജയൻ രജീഷിന് പരാജയം, ഇടപ്പള്ളിയുടെ സജീഷും ഇടുക്കിയുടെ കണ്ണനും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സജീഷിന് വിജയം. അടുത്ത മത്സരം വിജേഷ് പി വി വേഴ്സസ് കണ്ണൻ വി എസ്. അറുപത്തിരണ്ടര കിലോഗ്രാം വിഭാഗത്തിൽ പേര് കൊടുത്തിട്ടുള്ള എല്ലാ കായിക താരങ്ങളും തയ്യാറായി നിൽക്കേണ്ടതാണ്. അടുത്ത മത്സരം കണ്ണൻ വി എസ് വേഴ്സസ് വിജീഷ് പി വി. രഞ്ജിത്തിന് വിജയം. അടുത്ത മത്സരം വിജീഷ് പി വി ഓഫ് എടപ്പള്ളി ലൈഫ് വേഴ്സസ് കണ്ണൻ വി എസ് ഓഫ് യൂണിവേഴ്സിറ്റി ഡിഗ്രി. വീണ്ടും രണ്ട് ദേശീയ താരങ്ങൾ തമ്മിലുള്ള മത്സരം. റഫറിയുടെ ഇടതുഭാഗത്ത് ഇടപ്പള്ളിയുടെ വിജീഷും വലതുഭാഗത്ത് ഇടുക്കിയുടെ കണ്ണനും. ഇത് കഴിഞ്ഞാൽ ആദ്യ സെമി ഫൈനൽ മത്സരമായിരിക്കും. 55 കിലോഗ്രാം വിഭാഗത്തിലെ ആദ്യ സെമി ഫൈനലായിരിക്കും ഇത് കഴിഞ്ഞ് നടക്കാൻ പോകുന്നത്. ആദ്യ സെമി ഫൈനൽ തൃശൂരിന്റെ ഹരി കേമും ലൈഫ് ജിമ്മിന്റെ സജീഷ് പിവിയും തമ്മിലായിരിക്കും. വന്ന കണ്ണൻ വി എസും ഇടപ്പള്ളി ലൈഫിനെ പ്രതിനിധീകരിക്കുന്ന വിജീഷ് പി വിയും തമ്മിലാണ് മത്സരം. പരിചയ സമ്പന്നരായ രണ്ട് കളിക്കാർ, തങ്ങളുടെ ബലവും ബലഹീനതയും പരസ്പരം അറിയാവുന്നവർ, അതുകൊണ്ട് തന്നെ മത്സരം ഏറെ വാശിയേറിയതായിരിക്കും. അടുത്ത മത്സരത്തിനായി തൃശൂരിന്റെ ഹരി കേമും ഇടപ്പള്ളിയുടെ സജീഷ് പി വിയും തയ്യാറായി നിൽക്കുക. രണ്ടുപേരും
നിങ്ങൾക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. വിന്നർ കണ്ണന് വിജയം, വിജയ്സിന് പരാജയം. Luz Grave. ഒറീസയിലെ കട്ടകിൽ നടന്ന ദേശീയ പഞ്ചുകുസ്തി മത്സരത്തിൽ കേരളത്തിന് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയ ഇടപ്പിള്ളിയുടെ സജീഷും തൃശൂരിന്റെ ഹരിയക്കയും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യ സെമി ഫൈനൽ മത്സരമാണ്. രണ്ടര കിലോഗ്രാം വിഭാഗത്തിൽ പേര് കൊടുത്തിട്ടുള്ള എല്ലാവരും തയ്യാറായി നിൽക്കേണ്ടതാണ്. മൂന്ന് മത്സരങ്ങൾ കൂടി കഴിഞ്ഞാൽ 62.5 കിലോഗ്രാം വിഭാഗത്തിലെ മത്സരം ആരംഭിക്കുന്നതാണ്. അടുത്ത മാസം ബിലാഹിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുവാനായി കേരള ടീമിന് സെലക്ഷൻ കിട്ടിയിട്ടുള്ള എല്ലാവരും മത്സരം കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത ശേഷമേ പോകാവൂ. ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരുവാനുണ്ട്. സജീഷിന് വിജയം. ഇതിൽ തോൽക്കുന്ന വ്യക്തി ഈ ചാമ്പ്യൻഷിപ്പിൽ 4 സ്ഥാനം കരസ്ഥമാക്കും. വിജയിക്കുന്ന വ്യക്തി സെമി ഫൈനലിൽ പ്രവേശിക്കും. ഇടപ്പിള്ളിയുടെ രഞ്ജിത്തും ഇടുക്കിയുടെ കണ്ണനുമാണ് സ്റ്റേജിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ തോൽക്കുന്ന വ്യക്തി 55 കിലോഗ്രാം വിഭാഗത്തിൽ 4 സ്ഥാനം കരസ്ഥമാക്കും. കണ്ണന് വിജയൻ. തൃശൂരിന്റെ ഹരിയും ഇടുക്കിയുടെ കണ്ണനും തമ്മിൽ ഇടപ്പിള്ളിയുടെ സജീഷ് ഫൈനലിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇതിൽ വിജയിക്കുന്ന വ്യക്തിയായിരിക്കും സജീഷ് ഫൈനൽ നേരിടുക. കണ്ണന് വിജയൻ. യൂണിവേഴ്സൽ ഇടുക്കിയിൽ നിന്നുള്ള കണ്ണൻ ബി എസും ഇടപ്പള്ളി ലൈഫിൽ നിന്നുള്ള സജീഷ് പി വിയും. സജീഷ് വിന്നേഴ്സ് സ്കൂളിൽ നിന്നുള്ള വ്യക്തിയാണ്. കണ്ണൻ ലൂസേഴ്സ് സ്കൂളിൽ നിന്നുള്ളതാണ്. അൻപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിലെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ഓഫ് 3 ആയിരിക്കും മത്സരം.
സജീത് പി വി വിന്നേഴ്സ് സ്കൂളിൽ നിന്നുള്ള വ്യക്തിയാണ്. വിന്നർ സജീത്, 55 കിലോഗ്രാം വിഭാഗത്തിൽ സജീത് വിജയ് പങ്കെടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ പഞ്ചവസ്യ മത്സരം കണ്ടപ്പോൾ തങ്ങൾക്കും കൂടെ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതനുസരിച്ചാണ് ഇങ്ങനെ ഒരു മത്സരം ഇവിടെ നടത്തിയത്. അതിൽ സംഘാടകർ അതിനുള്ള സമ്മതം മനസ്സിൽ കാണിച്ചു. അതനുസരിച്ചാണ് ഈ മത്സരം ഇവിടെ നടക്കുന്നത്. എല്ലാവരും ഒന്ന് ഉത്സാഹിച്ചതായിട്ട് പ്രോത്സാഹിപ്പിച്ചു ജയിച്ച പേര്. ജ്യോതിക്ക് വിജയം. വേട് ഓർമ്മ അല്ലേ? ജ്യോതിക്ക് വിജയം, രവിക്ക് പരാജയം. അവിടെ ജയിക്കുന്ന വ്യക്തി ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതാണ്. നിങ്ങളൊന്നും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. നമ്മളുടെ വെറ്റർ താരങ്ങളുടെ മത്സരമാണ് നടക്കുന്നത്. കൈക്കരുത്തല്ല മനക്കരുത്താണ് പഞ്ചഗുസ്തി മത്സരത്തിലെ വിജയം എന്ന് തെളിയിച്ചുകൊണ്ട് രവി വിജയിച്ചിരിക്കുന്നു. അടുത്തത് ഫൈനൽ മത്സരമാണ്. രവി ഫൈനൽ മത്സരമാണ്. റഫറിയുടെ വലതുഭാഗത്ത് നിൽക്കുന്ന ജ്യോതി, റഫറിയുടെ ഇടതുഭാഗത്ത് രവി. ജ്യോതി ഈ മത്സരത്തിൽ ഒന്നാം സ്ഥാനം. ശൗക്കത്തിന് വിജയം. വിജിൽ പി വി വേഴ്സസ് ആൽബിൻ ജോൺ. വിജിലിന് വിജയം. ബെൻസൺ വേഴ്സസ് ആന്റണി. അടുത്ത മത്സരം അസിൽ വേഴ്സസ് സൂറൽ ക്ലിസ് കന്നഡ. ബെൻസൺ വേഴ്സസ് ആന്റണി ഷിജു. ബെൻസൺ വിജയ്. Thanks for the reference group.